നമസ്കാരം, ഇതാ ഫിലിമി ബീറ്റ് മലയാളം. 2015 May 29 കേരളക്കരയിൽ പ്രേമം പൂത്തുലഞ്ഞു. മലരും ജോർജും മേരിയും സെലിനുമെല്ലാം പ്രേക്ഷക ഹൃദയത്തിൽ പതിഞ്ഞ ദിനം. അൽഫോൺസ് പുത്രനും സംഘവും തിയേറ്ററുകളിലെ തന്നെ താരമായി മാറുകയായിരുന്നു. ആമുഖമായി പാട്ടുകൾ മാത്രം കാണിച്ച ട്രെയിലറും ടീസറും പോലും ഇല്ലാതെയാണ് ചിത്രം തിയേറ്ററുകളിലെത്തിയത്. തുടക്കത്തിൽ തണുപ്പൻ മട്ടായിരുന്നു എങ്കിലും പിന്നീട് ഇന്ത്യ ഒട്ടാകെ ഈ ചിത്രത്തിന്റെ അലയൊലികളായിരുന്നു. തുടക്കത്തിലെ തണുപ്പൻ മട്ട് മാറി പിന്നീട് തിയേറ്ററുകളിൽ ചിത്രം കാണാൻ വൻ തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. ചിത്രത്തിന്റെ വ്യാജ പതിപ്പ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന സ്ഥിതി വരെ ഉണ്ടായി. സംഭവങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇന്നും പ്രേക്ഷകർക്ക് അത്രമേൽ പ്രിയപ്പെട്ട ചിത്രമായി പ്രേമം മാറി എന്നതാണ് കാര്യം. മ്യൂസിക് ആൽബങ്ങളുടെ പോസ്റ്ററിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള പോസ്റ്ററാണ് ചിത്രത്തിന് വേണ്ടി പുറത്തിറക്കിയത്. പുതുമകൾ ഏതുമില്ലാതെ എത്തുന്ന ചിത്രമെന്നായിരുന്നു സിനിമയുടെ ടാഗ് ലൈൻ. സൂക്ഷിച്ചു നോക്കിയാൽ മാത്രമേ ചിത്രത്തിന്റെ സംവിധായകന്റെയും നിർമ്മാതാവിന്റെയും പേര് പോസ്റ്ററിൽ നിന്നും വായിച്ചെടുക്കാൻ കഴിയുമായിരുന്നുള്ളൂ. പ്രേമം സിനിമ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ചിത്രത്തിലെ ഗാനവും മേരിയും പ്രേക്ഷകർക്ക് സുപരിചിതമായി മാറിയിരുന്നു. ആലുവ പുഴയുടെ തീരത്ത് എന്ന ഗാനവും അതിലെ ചുരുണ്ട മുടിക്കാരിയും വളരെ പെട്ടെന്നാണ് പ്രേക്ഷകരുടെ മനസ്സിലിടം നേടിയത്. സോഷ്യൽ മീഡിയകളിലൂടെ പാട്ട് മാത്രമല്ല അനുപമ എന്ന തുടക്കക്കാരിയും പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറി. കറുത്ത കുർത്തയും വെളുത്ത മുണ്ടുമായിരുന്നു പ്രേമം സിനിമ ഇറങ്ങിയ സമയത്ത് യുവജനതയുടെ ഇഷ്ടവേഷം. നിവിൻ പോളിയുടെ ലുക്കും താടിയും യുവാക്കളെ സ്വാധീനിച്ചിരുന്നു. ആദ്യ പകുതിയിലാണ് പ്രത്യക്ഷപ്പെടുന്നതെങ്കിലും മലർ മിസ്സാണ് ചിത്രത്തിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് എന്ന കാര്യത്തിൽ പ്രേക്ഷകർക്കും സംശയമില്ല. സായ് പല്ലവി എന്ന അഭിനേത്രിയെ കേരളക്കര ഇത്രമേൽ സ്വീകരിച്ചു. സായിയുടേതായി പുറത്തിറങ്ങിയ കലിക്കും മികച്ച അഭിപ്രായം നേടാൻ കഴിഞ്ഞിരുന്നു. കൂടുതൽ വിനോദ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ഫിലിമി ബീറ്റ് മലയാളം.